വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാല് ഇന്നൊരു നൈറ്റ് വ്ളോഗാണ് ഗൈസ്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഇന്നൊരു ഫിലിമിന് പോവാണ്. നമ്മൾ നേരത്തെ വ്ളോഗിൽ നിങ്ങൾ നമ്മുടെ മല്ലി ഫാമിലിയിലത്തെ വ്ളോഗിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. എന്താണ്, വ്യാഴം വെള്ളിയൊക്കെ ആയിക്കഴിഞ്ഞാൽ ഏട്ടൻ ഇരിക്കപ്പുറത്തിലാണ് ഏട്ടൻ സിനിമയ്ക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഇന്ന് നുണക്കുഴി റിലീസ് ആയതുകൊണ്ട് ഏട്ടൻ ഞങ്ങൾ നുണക്കുഴി കാണിക്കാൻ കൊണ്ടുപോകാം കേട്ടോ. അപ്പോൾ ഏട്ടൻ രാവിലെ അധികം പടത്തിന് പോയായിരുന്നു, അതിനെപ്പറ്റി നിങ്ങൾക്ക് വലിയ ഐഡിയ ഇല്ല. അപ്പോൾ നമുക്കിന്ന് നുണക്കുഴി കാണാൻ പോവാണ്. അപ്പോൾ ഞാൻ റെഡി ആയിട്ടുണ്ട്, യൂമോള് റെഡിയായി, കിടു റെഡി ആയിട്ടില്ല എതിരായിട്ടും. അത് അച്ഛൻ്റെ അവിടുന്ന് അശരീരി റെഡി ആയില്ലേടാ നീ ചോദിക്കുമ്പോഴാണ് അവന് റെഡി ആവണമെന്നുള്ള ബോധോദയം വരിക. അമ്മ അപ്പുറത്ത് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. 8:30 ഇറങ്ങണമെന്ന് പറഞ്ഞിട്ട് ഒരാൾ ബാത്റൂമിൽ കയറിയിരിക്കുന്നുണ്ട്, ഇതിലായിട്ട് ഇറങ്ങിയിട്ടില്ല. അപ്പോൾ നമുക്ക് എന്തെങ്കിലും പിന്നെ അൻഷാദും പിന്നെ ഷാഫിക്കാക്കും ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു നൈറ്റ് വ്ളോഗാണ് ഗൈസ്, ഒരു മൂവി നൈറ്റ് വ്ളോഗാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. ഞാനൊന്ന് ഡ്രസ്സ് മാറി ഗൈസ്. അപ്പൊ ദാ അമ്മ അവിടെ റെഡി ആയിട്ടുണ്ട്, വീട് നിൽക്കുന്നുണ്ട്. ദാ മോള് ഇവിടെ നിൽക്കുന്നുണ്ട്. ഇന്നാകും വേഗം അവൾ എടുക്കാൻ. അൻഷാദ സുഖലേടാ, ഇവന്റെ ഈ ടീഷർട്ട് ഉണ്ടോ മാലങ്കി? ഇത് മനുഷ്യൻ എപ്പോഴും ടീഷർട്ട് ഇടണത്, അതുപോലെ എന്നും ടീഷർട്ട് ഇടാൻ പറ്റുമോ? അതിന് നമ്മൾ ആരെടുക്കാനും പോണം, ഷാഫി കാക്കൂർ എടുക്കാനോ? ഷാഫി കാക്കൂർ എടുക്കാൻ പോവാൻ. ഇപ്പൊ ഏട്ടനെ പോലെ ആവോ? ഏട്ടന ഒരു പിന്നെ ഒരാൾ ഇരിക്കണം നോക്കാണ്ട് നമ്മുടെ ഏട്ടന്റെ സീറ്റ് നമ്മുടെ പിന്നിലെ ആരിക്കുന്ന ഏട്ടനും അപ്പല്ലേ, ഏട്ടന്റെ സീറ്റ് അവരുടെ നെഞ്ചത്തോട് കെട്ടിയിടണം. വേണമെങ്കിൽ സൈക്കിളോട് നിൽക്കോട്ടോ, ഷാഫി കാക്കൂർ കയറിയിട്ടുണ്ട് ഇവിടെ. ഷാഫി മുള്ളത്ത് പാടത്തല്ലേ ഏട്ടൻ, അങ്ങനെയല്ലേ പറയാ ഷാഫി കാക്കൂരെ? ആണോ അല്ല, അന്ന് സൂചിമ്പോ വണ്ടി അവന്റെ ബന്ധുക്കാരോടെ ആണെന്ന് അവർ പറഞ്ഞത്. പിന്നെ ആരുടെ ഇവന്റെ അല്ലേ, എന്തൊരു വണ്ടിയുടെ കൂട്ടപ്പെട്ട നമ്മള് തിയേറ്ററിലേക്ക് വരുന്ന എന്തിനാ? പോപ്കോൺ തിന്നെ. അപ്പൊ കേറുമ്പോഴേക്ക് അച്ഛനോട് പോപ്കോൺ പറയണം, അല്ലെങ്കിൽ ഇന്റർവൽ ഒരു വെയിറ്റ് ചെയ്യുക. കാരണം ഊമോള് ഉറങ്ങി, അല്ലെങ്കിൽ ഊമോള് തിയേറ്ററിന്റെ മണ്ണടിക്കുമ്പോഴേക്ക് അച്ഛൻ പോപ്കോൺ എന്ന് പറയണതാണ്. അപ്പൊ ഊമോള് ഉറങ്ങിയോണ്ട് നീയാണ് ഒരു രക്ഷ. അപ്പൊ പോപ്കോൺ എന്ന് പറയണം കേറുമ്പോഴേക്കും കേട്ടാ, അത് രണ്ടെണ്ണം പറയണം, അല്ലെങ്കിൽ നിനക്ക് മാത്രമായി കൊണ്ടുവരും. ഓക്കെ, അതെ അതെ, കൊള്ളാം. ഈ കേരളത്തിലുള്ള എല്ലാരും ഒരു സിനിമ കണ്ടിട്ട് നിന്റെ ഏട്ടനെയാണ് വിളിക്കണത് റിവ്യൂ അറിയാൻ വേണ്ടിട്ട്. കാരണം ഏട്ടൻ അല്ല വെള്ളിയാഴ്ച ഇറങ്ങുമ്പോഴേക്കും പറഞ്ഞു പോവല്ലോ, അല്ല ഏട്ടാ? വ്യാഴാഴ്ച. അങ്ങനെ നമ്മൾ തിയേറ്ററിലെത്തിയിട്ടോ, നമ്മൾ നമ്മുടെ സിന്തറ്റിക്കിലേക്കാണ് പോയിട്ടുണ്ടായത്. ഇതൊക്കെ ഒപ്പം അവിടെ ശോഭയിലായിരുന്നു കേട്ടോ നമ്മുടെ എന്താണ് മൂവി ഉണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ പോയത് ഏത് മൂവിക്കാന്ന് വെച്ചാൽ നുണക്കുഴിക്കാണ് ഗൈസ്. അപ്പോൾ അതാണ് ഞങ്ങൾ കയറുകയാണ് കേട്ടോ. അപ്പോൾ ആ ടൈമിൽ അൻഷാദിനെ കൊണ്ടാണ് കേട്ടോ വീഡിയോ എടുപ്പിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഷാഹുലും വരുന്നുണ്ടായിരുന്നു നമ്മുടെ കൂടെ. അപ്പോൾ അവൻ്റെ ടിക്കറ്റ് കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഏട്ടാ. അപ്പോൾ അതാണ് അവിടെ കോൺവെർസേഷൻ നടക്കുന്നത്. അങ്ങനെ ഞങ്ങൾ കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് മൂവി കാണണം എന്നുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് ആ മൂവി അങ്ങോട് ആസ്വദിക്കാൻ പറ്റിയില്ല. എനിക്ക് വെച്ചാൽ ഭയങ്കര തലവേദന എടുക്കുമായിരുന്നു. എനിക്ക് അവിടെ തൊട്ടേ നമുക്ക് ഒരുപാട് ഇരിക്കാൻ പറ്റാത്തതിൻ്റെ ഒരു ടയർഡ്നെസ് നല്ലതായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് മമ്മൂക്കാൻ്റെ ഏതൊരു ഇതിൻ്റെ ഫിലിം ഇറങ്ങാൻ പോകുന്ന ഫിലിമിൻ്റെ ട്രെയിലർ ഇടുന്നുണ്ടായിരുന്നു, അതിനെപ്പറ്റി എനിക്കറിയില്ല ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ മൂവി നുണക്കുഴി. പിന്നെ ഞാൻ അവിടെ വെച്ചിട്ട് ബെസ്റ്റ് പാട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മാമനെ കണ്ടു ഞാൻ. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട് നമ്മുടെ ഫാമിലിയിലുള്ള ഒരാളെ പെട്ടെന്ന് എക്സ്പെക്റ്റ് ചെയ്യാതെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഹാപ്പിനെസ് ആയിരിക്കും. അപ്പോൾ ഞാൻ മാമനെ കണ്ടതിൻ്റെ സന്തോഷത്തിലൊക്കെ പ്രകടിപ്പിച്ചിരിക്കുമ്പോൾ ആയിട്ട് എന്തൊക്കെയോ കോഷ്ടി കാണിക്കണ്ടായിരുന്നു അവിടെ. അപ്പോൾ മിഞ്ചപ്പോൾ അവരെ ഫ്രണ്ട്സിൻ്റെ കൂടെയാണ് നിന്നത്. അപ്പോൾ ഇൻ്റർവലെ അവ നമ്മുടെ അടുത്തേക്ക് വന്നു കേട്ടോ. കല്യാണം കഴിഞ്ഞ ഭാര്യയിൽ കൂടെ ഞാൻ നേരത്തെ ഒരു മരം കഴിഞ്ഞു വന്നിട്ടുള്ളൂ. ഞാൻ പേടിച്ചു മറ്റേ ശ്വാസകോശം കഴിയുമെന്നുള്ളത്. കുഞ്ഞിക്കാല് കാണാനുള്ള കുഞ്ഞിക്കാല് വേണ്ട, ഒരു കാലം ഇതും തന്നൊരു പണിയൊന്നും ആലോചിച്ചു തിരിച്ചു പോയില്ല. ഇങ്ങനത്തെ പണിയെല്ലാം തരുന്നില്ല, എവിടെ പോയിട്ട് എടുത്തു തരുന്നു? ആ ഞാൻ ഓക്കായിരുന്നു. ഞാൻ എന്നിട്ടേ വിളിക്കുമ്പോഴൊക്കെ ബിസി കിട്ടും ആള്.
അസാധാരണമായ ഒരു ഭാവ വ്യത്യാസം ഗംഗയിൽ കണ്ടാൽ നീ പറഞ്ഞിരുന്നു. എന്തോ പറയണേന്റെ ഇടയ്ക്ക് മറ്റേ ആംബ്രോ പറഞ്ഞു എന്താ അതില് ഞാന് തിരിച്ചേ സുചി നീ പൊന്നു പറഞ്ഞു അയില് ഓനിക്ക് പെട്ടെന്ന് ഞെട്ടിക്കണി അനക്ക് ഓർമ്മണ്ടോ സമയം 12 കഴിഞ്ഞു ഞാൻ വീട്ടിൽ പോണം. സമയം 1 ഇത് കംപ്ലീറ്റ് ആയോന്ന് എനിക്ക് അറിയത്തില്ല. കംപ്ലീറ്റ് ആയിട്ടില്ലെങ്കിൽ നാളെ രാവിലെ എൻ്റെ നോക്കിയിട്ട് എല്ലാം കൂടി കൂട്ടിയിട്ട് ഞാൻ കംപ്ലീറ്റ് ആക്കുന്നതായിരിക്കും. കാരണം കുറച്ച് കുറച്ച് ഭാഗങ്ങളെല്ലാം നമുക്ക് കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് കേട് അമ്മയുടെ അടുത്തൊക്കെ പോയി കിടക്കാൻ പോയിട്ടുണ്ട്. ഏട്ടൻ കാറൊക്കെ പറിക്കത്ത് വരുന്നുണ്ട്. അമ്മ ഡ്രസ്സ് മാറുന്നുണ്ട്. ഉമ്മയോടെ കിടക്കുന്നുണ്ട്. ഇനി പോയിട്ട് കിടന്ന് ഉറങ്ങട്ടെ ഗൈസ്. ഞാൻ പറഞ്ഞ പോലെ നായില്ലേ, അത് പിറ്റേ ദിവസത്തെ വ്ളോഗും കൂടി ആഡ് ചെയ്തിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ വീഡിയോ ഇടുന്നത് തന്നെ. അപ്പോൾ ഇന്ന് ഞാൻ പോകുന്നത് എവിടേക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒസ്ത്ര മേക്ക് ഓവറിലേക്ക് പോവുകയാണ്. മുൻചിത്രത്തിൻ്റെ അടുത്ത് പോവുകയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ 18 എനിക്കൊരു പ്രൊമോഷൻ ഉണ്ട്. അപ്പോൾ ട്രിവാൻഡ്രത്ത് വെച്ചിട്ട് പോത്തീസിൻ്റെ. അപ്പോൾ ഞാൻ അവിടേക്ക് പോകുന്നതിന് ത്രെഡ് ചെയ്യും കാര്യങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് ഗൈഡ് ലൈൻസ് നമുക്ക് തന്നിട്ടുണ്ട് നമ്മൾ ഇങ്ങനെയായിരിക്കണം വരണം എന്നുള്ള. അപ്പോൾ ഞാൻ അതിന് വേണ്ടി എൻ്റെ വേറൊന്നും ചെയ്യുന്നില്ല കേട്ടോ, ത്രെഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഫേസിൽ ഹെയർസൊക്കെ ഒന്ന് കളയുന്നുണ്ടായിരുന്നു. പിന്നെ കൈ ഒന്ന് വാക്സ് ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ. കൈ മാത്രം കാലൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ അതൊക്കെ ചെയ്തപ്പോൾ ഞാനും ഉണ്ട്, ചേച്ചിയും ഉണ്ട്. ചേച്ചിക്ക് ചേച്ചി അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ ഇവിടെ നിന്ന് പോയിട്ട് ഞങ്ങൾ രണ്ടാളും കൂടി അങ്ങനെ ഒരുമിച്ച് ട്രിവാൻഡ്രത്ത് പോകും. ഞങ്ങൾ രണ്ടാളും കൂടി എന്നല്ല, ഞങ്ങൾ ഇവിടെ നിന്ന് ഏട്ടനും ഞാനും ഉമ്മോളും ഉണ്ടാവും. അമ്മയും കിട്ടുന്നുമില്ല. പിന്നെ ഷാക്കറും ഉണ്ടാവും ഞങ്ങളുടെ കൂടെ. അവിടെ നിന്ന് പിന്നെ ചേച്ചി അനന്ത് ഉഷ്ണേട്ടൻ അബി ഉണ്ടോയെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. അപ്പോൾ ഞാൻ കുറേ നാളായി ത്രെഡ് ചെയ്തിട്ട് ഞാൻ എപ്പോഴും എൻ്റെ കയ്യിൽ റേസർ വെച്ചിട്ട് ഞാനിങ്ങനെ ഷേപ്പ് ചെയ്ത് കൊടുക്കാണ്ടാണ് ചെയ്യാറ്. പിന്നെ എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഉമ്മോളെ ഡെലിവറി കഴിഞ്ഞ ഉമ്മോളനെ പ്രസവിച്ചതിന് ശേഷം എനിക്ക് ഭയങ്കര വേദനയാണ് കേട്ടോ. എനിക്ക് എവിടെ തൊട്ടാലും എനിക്ക് വേദനയാണ്. അതെന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. എനിക്ക് ഭയങ്കര വേദന. അപ്പോൾ ഇത്തക്കത് അറിയാവുന്നതുകൊണ്ട് അതിനകത്ത് ഭയങ്കര പതുക്കെയാട്ടോ എനിക്ക് എടുത്തുതരാം. ഏട്ടന് ഞങ്ങൾക്ക് ഏട്ടൻ പറഞ്ഞാൽ ഞങ്ങൾ പറയ്ക്ക് കയറിക്കാൻ ഞാൻ അപ്പം ഏട്ടൻ മുന്നോട്ടും കഴിഞ്ഞില്ലേ ചോദിച്ചു. പക്ഷേ ഏട്ടൻ വിചാരിക്കണം. അപ്പോൾ ഏട്ടൻ ചോദിക്കും ഇതൊന്നും എടുത്തു തരാം, എത്ര സമയം നിൽക്കുന്നത്. പക്ഷേ ഏട്ടൻ വിചാരിക്കണം അങ്ങനെ പെട്ടെന്നൊന്നും എനിക്ക് എടുത്ത് തരാൻ പറ്റില്ല. എനിക്ക് ഭയങ്കര വേദനയാണ്. എനിക്ക് കണ്ണിന് ഇങ്ങനെ കുടുക്കുടുക്കുടുക്കുന്ന ഇങ്ങനെ വെള്ളം ചാടും. അപ്പോൾ ഇത്തക്കത് അറിയാവുന്നതുകൊണ്ട് തന്നെ ഇത്ര പതുക്കെ വളരെ പതുക്കെ ടൈം എടുത്തിട്ട് ഏട്ടൻ എനിക്ക് ത്രെഡ് ചെയ്ത് തരാറ്. പിന്നെ ഫേസ് ഹെയർ എടുക്കാന്ന് വെച്ചാൽ ഇത്ത അങ്ങനെ തന്നെയാണ്. പതുക്കെ ടൈം എടുത്തിട്ടാണ് ഇത്തേക്ക് ചെയ്ത് തരാറ് കേട്ടോ. അപ്പോൾ ഇതാ ത്രെഡിങ് ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ത്രെഡ് പിരിയൊക്കെ സെറ്റായോന്ന് നോക്കിയിട്ട് പിന്നെ ഞാൻ ഫേസ് ഇട്ട് ഹെയർ എടുത്ത് കഴിഞ്ഞെല്ലാം സെറ്റായപ്പോൾ ഞാൻ വാക്സ് ചെയ്യാനായിരുന്നു കേട്ടോ. അപ്പോൾ വാക്സിങ് ഇപ്പോൾ ഇത്ത പ്രശ്നം ഞാൻ വാക്സ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇത്ത പുതിയ ഒരു എന്താ ഭയങ്കര ഒരുപാട് അങ്ങനെ വേദന ഇല്ലാത്ത പുതിയ എന്തൊരു വാക്സിങ്ങിൻ്റെ ഒരു എന്താണ് ജെല്ല് പോലത്തത് ഇറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇത്ത അത് ഞാൻ വന്നതിന് ശേഷമാണ് ഇത്ത അടുത്ത് പോയിട്ട് ഷോപ്പിൽ പോയിട്ട് വാങ്ങിക്കൊണ്ടുവന്ന് ഇത്ര സ്റ്റാഫ് പോയിട്ട് വാങ്ങിക്കൊണ്ടുവന്നിട്ട് എനിക്ക് ചെയ്ത് തന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് നല്ല രീതിക്ക് രോമം എടുക്കാനുണ്ടായിരുന്നു. കാരണം ഞാൻ കുറേ നാളായി ഞാനങ്ങനെ എടുക്കലില്ല കേട്ടോ. എനിക്ക് ആദ്യമൊക്കെ സ്കിൻ കെയർ പഠിച്ച സമയത്തും അങ്ങനെയൊക്കെ ഞാൻ കറക്റ്റായിട്ട് ഞാൻ പഠിച്ച സമയത്ത് എനിക്ക് പ്രോപ്പറായിട്ട് ചെയ്യാൻ എനിക്ക് ഇഷ്ടമായിരുന്നു. പിന്നെ അതിൻ്റെ ഇൻട്രസ്റ്റ് പോയപ്പോൾ അതിനോടൊക്കെ ഒരു ഇത് പോയി. പ്രോപ്പറായിട്ട് ചെയ്യണം, മറ്റേ സ്കിന്ന് പ്രോപ്പറായിട്ട് കൊണ്ടു നടക്കണം, ഹെയറും കൈയും കാലൊക്കെ കൂടെ എനിക്കങ്ങനെ അതൊക്കെ എന്തോ എനിക്ക് അതൊക്കെ അങ്ങനെ വിട്ടുപോയി എൻ്റെ കയ്യിൽ നിന്ന്. ഇപ്പം അങ്ങനെ പ്രോപ്പറായിട്ടൊന്നും നോക്കലൊന്നുമില്ല കേട്ടോ. സ്കിൻ കെയറും അതായത് പാക്കഡിലും മറ്റേ ഹെയർ ശരിയാക്കലോ കൈ അതൊന്നും ഇപ്പോൾ പ്രോപ്പറല്ല. എനിക്ക് ഇന്ന് തന്നെ ഇപ്പോൾ ഇത് ചെയ്യാൻ നിൽക്കാൻ കാരണം ഇതൊക്കെ നമുക്ക് ആ പ്രൊമോഷൻ്റെ ബേസ് ചെയ്തിട്ട് എനിക്ക് അവിടെ നിന്ന് ഗൈഡ് ലൈൻസ് തന്നിട്ടുണ്ടായിരുന്നു. ഇന്നെ പോലെയൊക്കെ വേണം എന്നുള്ളത് നമുക്ക് പറഞ്ഞത് കൊണ്ട് മാത്രം ഇപ്പോൾ ഇതിനിരുന്നാണ്. അല്ലെങ്കിൽ ഇതിനൊന്നും ഇരിക്കത്തില്ല. മടിയാണ്. ഒന്നാമത്തെ കാര്യം എനിക്കിപ്പോൾ വയ്യാന്ന് തോന്നത്തുള്ളൂ. എപ്പോൾ നോക്കിയാലും ഭയങ്കര ക്ഷീണം തോന്നിക്കും. നമ്മുടെ കീടും കൂടി ഇപ്പോൾ സ്കൂളിൽ പോയി തുടങ്ങിയതുകൊണ്ട് എനിക്ക് അവൻ്റെ പിന്നാലെ ഓട്ടം പഠിപ്പിക്കലും വീട്ടിലത്തെ കാര്യങ്ങളും അതിൻ്റെ ഇടയിൽ നമ്മുടെ വീഡിയോ എടുക്കലും എല്ലാം കൂടി എന്തൊക്കെയോ ഭയങ്കര പ്രഷർ എനിക്ക് എൻ്റെ മേളിലുള്ള പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് നേരം ഒന്ന് ടൈം കിട്ടി കഴിഞ്ഞാൽ ഞാൻ എവിടെയെങ്കിലും പോയി ഇരിക്കും, കെടുക്കും. ഇത്തനോട് ചോദിക്കുകയാണ് നിൻ്റെ ഫേസ് ആകെ ടാൻ അടിച്ച് പോയല്ലോ, എന്ത് പറ്റി എന്നാണ് ഡി ടാൻ ചെയ്ത് തരട്ടെ, മറ്റേ പിരികമൊക്കെ നീ എന്താ ത്രെഡ് ചെയ്യാത്തതെന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ പറയുന്നത് ഇത്ത എനിക്ക് ഇത്തയുടെ മോളും കീടും ഒരേ ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അപ്പോൾ ഇത്ത എന്നെ സ്കൂളിൽ വെച്ച് കാണുമ്പോൾ അല്ലെങ്കിൽ എവിടെയെങ്കിലും വെച്ചൊക്കെ കാണുമ്പോൾ ഇത്തൊക്കെ ചോദിക്കാറുണ്ട് എന്നോട് നിൻ്റെ ഫേസ് എന്താ അങ്ങനെ ഇരിക്കണം, എനിക്ക് എന്താ പറ്റിയെന്നൊക്കെ ചോദിക്കാറുണ്ട്. നീ എല്ലപ്പോഴും ഷോപ്പിലേക്ക് വായു എന്നൊക്കെ. പക്ഷേ
എനിക്ക് മടിയാണ്, എനിക്ക് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് എപ്പോഴും എനിക്ക് വയ്യാന്നിങ്ങനെ തോന്നും. അപ്പോൾ എനിക്ക് എവിടെയെങ്കിലൊക്കെ ഒന്ന് ഇരിക്കാനാണ് തോന്നുക, എവിടെയൊക്കെ ചടഞ്ഞുകൂടി ഇങ്ങനെ ഇരിക്കും ഞാൻ. അപ്പം അങ്ങനെ എന്തോ ഇപ്പം ഞാൻ അങ്ങനെ ആയിപ്പോയി, അതെന്താന്ന് എനിക്കറിയില്ല. അപ്പം ഞാൻ വാക്സിൻ പോയി. അപ്പം ഏട്ടൻ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, തുരുതുരുതുരാന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഞാൻ വേഗം വാക്സിൻ പോയി കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇങ്ങനെ ഡ്രസ്സൊക്കെ എടുക്കാൻ പോകണമായിരുന്നു. അപ്പം ഞാൻ അത് അതിനൊക്കെ ഇറങ്ങാൻ വേണ്ടിയിട്ട് നിൽക്കാറുണ്ട്. അപ്പം ഞാൻ വേഗം പൊട്ടൊക്കെ തൊട്ട് ഞാൻ തന്നോട് ബൈ പറഞ്ഞ് പോകുന്നു കേട്ടോ. എത്താന്നാ ശരി.